നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിലെ രാഷ്ട്രീയ മാറ്റത്തെ സ്വാഗതം ചെയ്ത് നാറ്റോയും രംഗത്തു വന്നതോടെ ലോകരാജ്യങ്ങൾ പുതിയ സർക്കാരിനെ അംഗീകരിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു. സുതാര്യവും സമാധാനപരവുമായ ഭരണമാറ്റമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. പുതിയ സർക്കാരിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയ കക്ഷികൾക്കും പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് നാറ്റോ മേധാവി മാർക്ക് റൂട്ട് പറഞ്ഞു. സിറിയയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇറാനും റഷ്യയ്ക്കും പങ്കിടുന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ഇന്ത്യയുടെ ആശങ്ക വർദ്ധിക്കുകയാണ്, കാരണം സിറിയയിൽ ഇന്ത്യൻ പൗരന്മാരുള്ളതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ സംഘർഷം തുടരുന്ന സിറിയയിൽ നിന്നും പൗരന്മാരെ ഒഴിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇന്ത്യ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യ അവിടെ ഒരു ഭരണമാറ്റം വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ത്യ ഒരു നീക്കം ഇപ്പോൾ സിറിയയിൽ നടത്തിയിരിക്കുന്നത്. 14 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് വിമത സേനാ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കി 2 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയുടെ രക്ഷാദൌത്യം. ചൊവ്വാഴ്ച 75 ഇന്ത്യൻ പൗരന്മാരെ സിറിയയിൽ നിന്ന് ഇന്ത്യ ഒഴിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ഇന്ത്യൻ പൗരന്മാരും സുരക്ഷിതമായി ലെബനനിലേക്ക് കടന്നിട്ടുണ്ടെന്നും ലഭ്യമായ വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയതിനെ തുടർന്ന് ഡമാസ്കസിലും ബെയ്റൂട്ടിലുമുള്ള ഇന്ത്യൻ എംബസികൾ ഏകോപിപ്പിച്ച ഒഴിപ്പിക്കൽ വിജയകരമായതായി മന്ത്രാലയം അറിയിച്ചു. സിറിയയിലെ സമീപകാല സംഭവ വികാസങ്ങളെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് 75 ഇന്ത്യൻ പൌരന്മാരെ സിറിയയിൽ നിന്ന് ഒഴിപ്പിച്ചു. സൈദ സൈനബിൽ കുടുങ്ങിയ ജമ്മു കാശ്മീരിൽ നിന്നുള്ള 44 സൈറീനുകൾ ഒഴിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. പ്രസ്താവനയിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. വിദേശത്തുള്ള ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നതായി സർക്കാർ അറിയിച്ചു. സിറിയയിൽ അവശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാർ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി അവരുടെ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറായ +96399 3385973, ഇമെയിൽ ID HOC@mia.government.in എന്നിവയിൽ അപ്ഡേറ്റുകൾക്കായി സമ്പർക്കം പുലർത്താനും നിർദ്ദേശിക്കുന്നുണ്ട്. സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരും. മറ്റ് നിരവധി പ്രമുഖ നഗരങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുക്കിയ ശേഷം തലസ്ഥാനമായ ഡമാസ്കസിന്റെ നിയന്ത്രണം വിമതർ പിടിച്ചെടുത്തതോടെ ഞായറാഴ്ച സിറിയൻ സർക്കാർ തകർന്നു. വിമത ഗ്രൂപ്പായ ഹയാത്ത് തഹരീൻ അൽജം, അതായത് HTS, ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം അസദ് രാജിവിട്ടു. തന്റെ കുടുംബത്തിന്റെ 50 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചു. അസദ് മോസ്കോയിലാണെന്നും അഭയം നൽകുമെന്ന് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് 14 വർഷത്തെ ഭരണകാലം ആഭ്യന്തര യുദ്ധവും രക്തച്ചൊരിച്ചിലും രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ ക്രൂരമായ അടിച്ചമർത്തൽ കൊണ്ടും അടയാളപ്പെടുത്തി. സിറിയയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആ രാജ്യത്ത് സമാധാനപരവും എല്ലാവരും ഉൾക്കൊള്ളുന്നതുമായ സിറിയൻ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ വാദിക്കുന്നതായി MEA തിങ്കളാഴ്ച പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഭരണമാറ്റത്തിൽ ഇന്ത്യയും പ്രത്യാശ പ്രകടിപ്പിച്ചു. സിറിയയിലെ രാഷ്ട്രീയ മാറ്റം ഈ തരത്തിലാകണം എന്നുള്ളതാണ് ഇന്ത്യയുടെയും ആവശ്യം. ഈ രാജ്യത്ത് സ്ഥിരതയുള്ള സംവിധാനത്തിനാകണം മാറ്റങ്ങളെന്നും വിദേശകാര്യ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. സിറിയയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഡമാസ്കസിലെ ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കായി അവരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.